നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 7 മെഡിക്കൽ കോളേജുകൾക്കാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇക്കൊല്ലം പ്രവേശനാനുമതി നിഷേധിച്ചത്. വർക്കല SR, വയനാട് DM, അൽ അസർ, മൗണ്ട് സിയോൺ, ചെർപ്പളശ്ശേരി കേരള, കണ്ണൂർ എന്നീ സ്വാശ്രയ കോളേജുകൾക്ക് പുറമെ ഇടുക്കി സർക്കാർ മെഡിക്കൽ കോളേജിനും ഇക്കൊല്ലം കുട്ടികളെ ചേർക്കാനാവില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മെഡിക്കൽ കൗൺസിൽ നടപടി. മൗണ്ട് സിയോൺ ഒഴികെയുള്ള 6 കോളേജുകൾക്കും അടുത്ത 2 കൊല്ലത്തേക്കാണ് വിലക്ക്. MCIക്ക് നൽകിയ ഉറപ്പുകൾ ലംഘിച്ചതാണ് കോളേജുകൾക്ക് തിരിച്ചടിയായത്. കഴിഞ്ഞ കൊല്ലം ഈ കോളേജുകൾക്ക് അഡ്മിഷൻ നിഷേധിച്ചതാണ്. പക്ഷേ ലോധാ കമ്മിറ്റി ഇവർക്കൊരു ചാൻസ് കൊടുത്തിട്ട് പറഞ്ഞു ഇക്കൊല്ലം ഞങ്ങൾ വിത്തൗട്ട് ഇൻസ്പെക്ഷൻ തരാം. പക്ഷേ അടുത്ത കൊല്ലത്തെ ഇൻസ്പെക്ഷൻ വരുമ്പോൾ മര്യാദക്ക് അല്ലെങ്കിൽ 2 കൊല്ലത്തേക്ക് ഡിബാറും. അങ്ങനെയാണ് ഈ 2 കൊല്ലത്തേക്കുള്ള ഡിബാറിംഗ് വന്നിട്ടുള്ളത്. നേരത്തെ നടത്തിയ പരിശോധനകളിലും ഈ കോളേജുകൾക്ക് മാനദണ്ഡങ്ങൾ പാലിക്കാനായിരുന്നില്ല. തുടർന്ന് പ്രത്യേക നിബന്ധനകൾക്ക് വിധേയമായി നിലനിന്ന കോളേജുകളാണ് ഇപ്പോഴും നിലവാരമില്ലെന്ന് MCI പരിശോധനയിൽ തെളിഞ്ഞിട്ടുള്ളത്. കേന്ദ്ര തീരുമാനത്തോടെ സംസ്ഥാനത്ത് ഇക്കൊല്ലം 1000 മെഡിക്കൽ സീറ്റുകൾ നഷ്ടമാവും. കെ. മധു, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.